ഹലോ, എല്ലാവർക്കും സോണിയസ് കറീസിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ഷിജോ. ഇന്ന് നമ്മൾ ഡൊനട്ടിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചിക്കനൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് ഇതിന്. എങ്ങനെയാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. ആദ്യമേ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എല്ലില്ലാത്ത ചിക്കൻ ഒരു 150 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കങ്ങ് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട. ആദ്യം ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇച്ചിരി ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ച് കഴിയുമ്പം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മൂടി വെച്ച് കഴിയുമ്പോൾ അതിലുള്ള തന്നെ വെള്ളം ഒന്ന് ഇറങ്ങും. അതിന് ശേഷം വേണം നമുക്ക് അങ്ങ് ശകലം വെള്ളം, ഒരു ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വേവാൻ ആവശ്യത്തിന് ഒരല്പം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പം നമുക്കിപ്പോൾ ഇതങ്ങ് മൂടി വയ്ക്കാം. അപ്പം കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരല്പം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, വെന്തിട്ടില്ല. അപ്പം നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ, ഒരുപാടൊന്നും ഒഴിക്കില്ല, അത്രയും മതിയാവും. അത്ര ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ചിക്കനൊന്ന് വെന്ത് വരും. ഇപ്പോൾ ചിക്കനൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം വെന്തോന്ന്. ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം, വെന്തോ നമുക്കൊന്ന് നോക്കാവേ. അപ്പോൾ ഒന്ന് ഇതുപോലെ ഇത് കണ്ടോ, വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അപ്പം ഞാനിത് തണുത്തതിന് ശേഷം ഇതുപോലെ പിച്ചി പിച്ചി ചെറിയ പീസുകളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക്, ഒരു വലിയ ജാറെടുക്കണം മിക്സിയുടെ, അതിലേക്ക് നമുക്കങ്ങ് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 3-4 പീസ് ചെറിയ പീസ് മതിയെ ഇഞ്ചി, ഒരു മുഴുത്ത കഷ്ണം എടുത്തിട്ട് അതൊന്ന് മൂന്നാലായിട്ട് ചെറുതാക്കിയതാണ്. ഇനി ഒരല്പം മല്ലിയില, അതുപോലെ തന്നെ പച്ചമുളക്. ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, എരിവില്ല ഇതിന്. അതുകൊണ്ട് നിങ്ങൾ 2-3 എടുത്തോട്ടെ, എന്നാലേ എരിവ് കാണുകയുള്ളൂ. ഇനി ഒരു ചെറിയ കഷ്ണം സവോളയുടെ പീസും അതുപോലെ തന്നെ കറിവേപ്പിലയും, ഒരു ഉരുളക്കിഴങ്ങ്, പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയും, അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറുമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഒരല്പം ഉപ്പ്, നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടിട്ടുണ്ട്, ഇതിനാവശ്യമായ ഉപ്പാണ് ഇപ്പം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി അതും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, നാരങ്ങ നീരാണ് ഒഴിച്ചിരിക്കുന്നത്. അതും കൂടെ കൂട്ടി ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ച് വരണം, എന്നാൽ മാത്രമേ ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം നമുക്ക്, ഒട്ടും വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ വേണം പാത്രത്തിലേക്ക് മാറ്റാനായിട്ട്. ഇനി നമുക്ക് മറ്റൊരു ചെറിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് മൈദ 1/2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. നമുക്ക് അത് നമുക്ക് ഇതുപോലെ കലക്കിയെടുക്കാൻ, ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ടേ. ഒരല്പം ഉപ്പും കൂടെ, ആ മൈദയ്ക്ക് ഒരു ശക്കല ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ആദ്യമേ ഒത്തിരി വെള്ളം ഒഴിക്കല്ല്, ശകലം ശകലം കുറേച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് ലൂസുമായി പോകില്ല, എന്നാൽ തിക്കുമായി പോകില്ല, അതേ രീതിയിൽ വേണം ഇത് നമുക്ക് എടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ഇതുപോലെ ഇതേ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കണം. ഇത്രയും മതിയാവും. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യുന്നത്, നമ്മൾ എടുത്തു വച്ചിരിക്കുന്നുണ്ടല്ലോ, അത് നമുക്ക് ഉരുട്ടി ഷേപ്പാക്കിയെടുക്കണം. ഇതിൽ മുക്കി കുറച്ച് നേരം വെക്കാനുണ്ട്, അതിന് വേണ്ടിയാണ്. അപ്പം ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പം ഇതേ രീതിയിൽ ബ്രെഡ് ക്രംസ് കിട്ടാൻ വേണ്ടി നമ്മൾ ബ്രെഡിൻ്റെ സൈഡൊന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം നമ്മുടെ പാനിലേക്ക്, എണ്ണയൊന്നും ഒഴിക്കാതെ നല്ല ഡ്രൈ ആയിരിക്കുന്ന പാനിലേക്ക് ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ പൊടിച്ചാൽ മതി. ഇതുപോലെ നല്ല കളറായിട്ട് നല്ല വെളുത്ത ബ്രെഡ് ക്രംസ് കിട്ടും. ഇനി ഇത് നമുക്ക് കയ്യിലൊരല്പം എണ്ണ പുരട്ടി ഇത് നമുക്ക് ഓരോ ഉരുളയാക്കി എടുക്കണം. അപ്പം എത്ര മുഴുപ്പ് വേണമെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചോണം, ചെറുതോ വലുതോ
നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിവിടെ ഒരു ഇത്രയും എടുത്തപ്പോൾ ഒരു 5 ഡൊനറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരുവിധം മുഴുപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ചെറുതോ വലുതോ എങ്ങനെ വേണമെങ്കിലാക്കാം. നല്ലതായിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഉഴുന്നുവടയ്ക്കൊക്കെ ഒരു ഹോള് കൊടുക്കുമല്ലോ, അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ വിരൽ ഉപയോഗിച്ച് അതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഷേപ്പാക്കി എടുക്കുക. അതുപോലെ തന്നെ ഇപ്പം ഷേപ്പായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നീട് നമ്മൾ ഈ മൈദയുടെ അത് ആ വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാനുണ്ട്. അത് കഴിഞ്ഞെടുക്കുമ്പോൾ ഒന്ന് ടൈറ്റായിട്ട് വരും. എന്നിട്ട് നമുക്ക് ഷേപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസും കൂടെ മുക്കി കൊടുക്കുമ്പോഴത്തേന് നല്ല കറക്റ്റായിട്ട് വന്നോളൂ. ഇതുപോലെ ആക്കി ഇപ്പം എടുക്കുക. ഇനി നമുക്ക് ഈ മൈദയുടെ ഈ സ്ലറിയിലൊന്ന് മുക്കി കൊടുക്കാം. ഇതുപോലെ നമുക്ക് രണ്ട് വശവും ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ചെയ്ത് നമുക്ക് ഒരു അരമണിക്കൂറോ ഒക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. ഒരു 10-15 മിനിറ്റ് വേണമെങ്കിൽ ഫ്രീസറിലും വെക്കാം. ഒന്ന് കട്ടിയാവരുത്, ആ മൈദയൊക്കെ ഒന്ന് പറ്റി വരണം, അതേ അവസ്ഥയിലാക്കിയെടുക്കണം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഇനിയിവിടെ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുക്കുക. അത് നമുക്കങ്ങ് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഡൊനറ്റ് എല്ലാം എടുത്ത് അതുപോലെ തന്നെ ബ്രെഡ് ക്രംസും അതുപോലെ ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ഡൊനറ്റ് ഇപ്പോൾ കണ്ടുവന്ന് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ടൈറ്റായെന്ന് പറഞ്ഞാൽ ആ ഒരു മൈദയുടെ ആ ഇതൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് എണ്ണ ഒരല്പം കയ്യിൽ തൂകണം, രണ്ട് സൈഡിലും. എന്നാലും നമുക്ക് നമ്മുടെ കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കത്തുള്ളൂ. ഇനി അത് നമുക്ക് നല്ലൊരു ഷേപ്പൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മുട്ടയുടെ മിക്സിയിൽ നമുക്ക് മുക്കി അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുമ്പോൾ എല്ലാ വശവും നന്നായിട്ട് വരുന്ന രീതിയിൽ നമ്മുടെ രണ്ട് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ട് എല്ലായിടം പിടിച്ചിരിക്കത്തുള്ളൂ. അതുപോലെ നമുക്ക് ആക്കിയെടുക്കണം. ഇതുപോലെ ചെയ്തെടുക്കണം നിങ്ങൾ. ഇതുപോലെ രണ്ട് കൈ കൊണ്ടും ഇതുപോലെ ബ്രെഡ് ക്രംസ് അതിലേക്ക് മേളിലേക്ക് ഇട്ടിട്ട് വേണം ഇതുപോലെ ഷേപ്പാക്കി. ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഉരുട്ടുമ്പോൾ നല്ല ഷേപ്പായി വന്നോളും. അങ്ങനെ ആക്കിയെടുക്കണേ. ഇത്രയും പരിപാടിയുള്ളൂ. ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ നമുക്ക് ആക്കിയെടുക്കാം. ഇനി നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇതിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അത്രയും പരിപാടിയുള്ളൂ. ഞാനപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ 5 എണ്ണവും അതേ രീതിയിൽ ഞാൻ ആക്കിയെടുത്തു. ഇനി നമുക്ക് ചൂട് ഓയില് മീഡിയം മുതൽ ലോ ടു മീഡിയമേ വെക്കാവുള്ളൂ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. കാരണം വെച്ചാൽ അതിൻ്റെ മേൾവശം മുഴുവൻ പെട്ടെന്ന് ബ്രെഡ് ക്രംസ് അല്ലേ, അതുകൊണ്ട് വേഗം അങ്ങോട്ട് മൂത്ത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഉള്ളെല്ലാം നന്നായിട്ട് വെന്തിരിക്കുവാണ്. ചിക്കനെല്ലാം നന്നായിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉൾവശമൊന്നും അധികം വേകാനില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് വശവും ഒന്ന് കളറ് മാറി ഒരു ഗോൾഡൻ കളറൊന്നും വരണ്ട. അതിന് മുന്നേ തന്നെ നമുക്കിത് കോരി മാറ്റണം. രണ്ട് വശവും നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കണം. ഇത്രയും മതിയാവും. ഇതേ സമയമാകുമ്പോഴത്തേക്ക് ഇതേ രീതിയിലാവും നമുക്കിതങ്ങ് എടുക്കണം. വല്ലാണ്ട് കളറ് മാറിപ്പോവരുത്. ഇനി നമുക്ക് ഇതിലേക്ക് കൊരിമറ്റാം. ഇത് ഇത്രയും മതിയാവും. ഇതിലിച്ചിരി കളർ കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. നല്ല നല്ല ഡൊനറ്റ്, അതായത് നമ്മൾ ഉൾവശമൊക്കെ വെന്തിരിക്കുന്നത് കൊണ്ട് മേൽവശം നല്ല മൊരിഞ്ഞ നല്ല ക്രിസ്പി ആയിരിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. ഇപ്പോൾ ഒരു ഉഴുന്നുവടയുടെയൊക്കെ ഒരു ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടല്ലേ കാണാനായിട്ട്. അതുപോലെ 5 എണ്ണവും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ, നല്ല കിട്ടിയില്ല സാധനമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല രുചിയുണ്ട് ഇത് കഴിക്കാനായിട്ട്. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി സോണിയസ് കറീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടിപൊളി റെസിപ്പി ആയിട്ട് പെട്ടെന്ന്
പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും.